ഹലോ ഹായ് നമസ്കാരം ജി കെ ടെക്കയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, അതായത് ഇപ്പം നിങ്ങൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഇങ്ങനെ ഇരുന്നൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ലൈവ് സ്ട്രീംസും അല്ലെങ്കിൽ ഗെയിം പ്ലേസും അതുപോലെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളൊരു കാര്യം അറിയിക്കാൻ, ഒരു കാര്യം അനൗൺസ് ചെയ്യിക്കാൻ വേണ്ടിയാണ്, നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ലൈക്കും കൂടെ ഒന്ന് അടിച്ചേക്കുക, ബെല്ലൈക്കൺ വേണമെങ്കിൽ, നോട്ടിഫിക്കേഷൻ സംഭവം ഉണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ടൈറ്റിലി കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് ആ ഒരു കാര്യം പറയുകയാണ്. അതായത് നമുക്കിപ്പം ഒരു ചാനൽ ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു ഗെയിമിംഗ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രീമിംഗ് ചാനൽ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ സ്ട്രീമിംഗ് ചാനൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ലൈവ് ചെയ്ത് അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടിട്ടും നിങ്ങൾക്കൊരു ഗ്രോത്ത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇനീഷ്യൽ ഒരു പുഷ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഒരു സ്ട്രീമേഴ്സിൻ്റെ അല്ലെങ്കിൽ എല്ലാ ഏതൊരു യൂട്യൂബറിൻ്റെയും ഒരു ആഗ്രഹമാണ്, ഫസ്റ്റിലത്തെ ഒരു ആഗ്രഹമാണ് 1K സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 1K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. എത്ര കഷ്ടപ്പെട്ടു, മാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടു, വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്തവർ നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മൾ കാണുന്നതാണ് ഡെയിലി. ബട്ട് എന്തോ അവർക്ക് അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ. എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയുകയാണ്, ഒന്ന് നമുക്ക് ലക്ക് വേണം. ലക്ക് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ആ ലക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് യൂട്യൂബിൽ സക്സസ്ഫുൾ ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, മീൻസ് എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യത്തിലോട്ട് വരുമ്പോൾ സംഭവം ഇതാണ്. നിങ്ങൾക്കൊരു ചാനലുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാനലിനൊരു വേണ്ടത്ര സപ്പോർട്ട് അല്ലെങ്കിൽ വേണ്ടത്ര ഒരു പുഷ് കിട്ടുന്നില്ലെങ്കിൽ ആ പുഷ് ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ എൻ്റെ ഈ ഗെയിമിംഗ് ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അങ്ങനൊരു കാര്യം, അങ്ങനൊരു ഇതൊരു ഇപ്പോഴേ പറയുകയാണ്, ഇതൊരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ്. എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയിലൊരു സംഭവം ഉദിച്ചു വന്നതാണ്. അപ്പോൾ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്നോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഓക്കെ ആവുമെന്നോ അല്ലെങ്കിൽ എത്രമാത്രം പൊട്ടിപ്പോകുന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ട സപ്പോർട്ടെന്ന് പറയുന്നത് ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, അതുപോലെ എൻ്റെ മോഡറേറ്റേഴ്സിൻ്റെ, അതുപോലെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ, ഇത്രയും വേറെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന സംഭവം നമുക്ക് ഒരു എന്താ പറയുക ഒരു സക്സസ്ഫുൾ ലെവലിലോട്ട് നമുക്കിത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചാനൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് പേരും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഫ്രീ ആണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മൾ യൂട്യൂബിൽ കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും വയലേറ്റ് ചെയ്തിട്ടായിരിക്കത്തില്ല നമ്മളിത് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് റെയ്ഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഈ അടുത്തൊരു അപ്ഡേറ്റ് ഒക്കെ വന്നതായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ സാധാരണ ആൾക്കാരുടെ ചാനലൊക്കെ സപ്പോർട്ട് ആയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത് റെയ്ഡ് എന്നൊരു സംഭവമാണ്, വേറൊരു ചാനലിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ചാനൽ വേറൊരു ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് ഇട്ട് കൊടുക്കും, അവിടെ പോയി നമ്മൾ റെയ്ഡ് മറ്റേ കാര്യങ്ങളൊക്കെ സ്പാം ചെയ്ത് അങ്ങനെ കുറേ സീൻസൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ, സ്പാമിങ്ങിൻ്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം റെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ആൾക്കാരങ്ങനെ ഒരു ഒഴിവാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ഇതിൽ നിന്നും പ്രോപ്പർലി മാറ്റാം. ഈ റെയ്ഡ് കിട്ടിയാലുള്ളൊരു ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം. ഈ റെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കിട്ടുമ്പോൾ അന്നത്തെ ആ വീഡിയോ, ഇപ്പം ഞാനിപ്പം ഒരു തന്നെ ലൈവ് സ്ട്രീം എടുത്തിട്ട് നമ്മൾ ലിങ്ക് എടുത്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചു, എന്നിട്ട് എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു, അവിടെ പോയി സപ്പോർട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളവിടെ പോയിട്ട് ഹാഷ്ടാഗ് ടെക്കി എന്ന് പറഞ്ഞ് സ്പാം ചെയ്തു, എൻ്റെ നമ്മുടെ പേര് തന്നെ ഒരു 15 വട്ടം ഒരാൾ സ്പാം ചെയ്തു, അതുപോലെ ഒരു 20 പേരാണ് അപ്പുറത്ത് പോയെങ്കിൽ ആ 20 പേര് ചുമ്മാ അവിടെ പോയി സ്പാം ചെയ്ത് അന്നത്തെ വീഡിയോ അന്നത്തെ ലൈവിൽ ലൈക്ക് മേടിച്ച് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ചാൻസ് കുറവാണ്. അന്നത്തെ ലൈവ് സ്ട്രീം അവർ ഫുള്ളി കാണത്തില്ല, ജസ്റ്റ് അന്ന് പേരിന് വേണ്ടി മാത്രം അവിടെ പോയി ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വരും, പിന്നെ ആ വഴിക്ക് അവർ പോകാറില്ല. ബട്ട് ഇപ്പം ഒരു 30 പേര് അല്ലെങ്കിൽ 40 പേര് ആ ലൈവ് സ്ട്രീമിൽ അങ്ങോട്ട് പോയിട്ട് ഒരു 20 പേര് സബ്സ്ക്രൈബ് എന്ന് വെച്ചോ, ആ 20 ആൾക്കാരും ഡെഡ് സബ്സ്ക്രൈബേഴ്സാണ്, ചത്തുകിടക്കുന്ന സബ്സ്ക്രൈബേഴ്സാണ്. അതായത് ഒരു ഉപയോഗവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു യൂസ്ഫുള്ളും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്ത സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമാണ് അവിടെ അന്ന് പോയത്. അപ്പോൾ റെയ്ഡ് കൊണ്ട് നമുക്കൊരു സപ്പോർട്ടൊന്നും അല്ലെങ്കിൽ ചാനലിനൊരു ഗ്രോത്തൊന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ റെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിയേക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ സ്കില്ല് നമ്മൾ എൻ്റെ ചാനലിൽ കൂടെ വെളിയിൽ കാണിക്കും, അതായത് ഔട്ട് കൊടുക്കും, നമ്മൾ ഔട്ട്പുട്ട് എൻ്റെ ചാനലിൽ കൂടെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളുടെ ലൈവ് സ്ട്രീം നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇനീഷ്യൽ പുഷ് മാത്രം മതിയെങ്കിൽ അത് തരാനാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുന്ന എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞു ഇതൊരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട സംഭവം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് നിങ്ങളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു എന്തായാലും ഒരു 2 മിനിറ്റ് മിനിമം 2 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ഉണ്ടാക്കി എനിക്ക് അയച്ചു തരാം, ക്രിയേറ്റ് ചെയ്ത് അയച്ചു തരാം. അത് ഫേസ് ക്യാം വെച്ചിട്ടുള്ള വീഡിയോ ഗെയിം പ്ലേ ആവാം അല്ലെങ്കിൽ അല്ലാത്ത ഗെയിം പ്ലേ ആവാം,
നിങ്ങൾക്കിഷ്ടം മീൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗെയിം പ്ലേ നമ്മൾ നല്ലൊരു ഇപ്പം ഫോൾ ഗൈസ് അല്ലെങ്കിൽ വാലറൻ്റ് ഇതിൻ്റെ ഏത് ഗെയിമിൻ്റെ ആയാലും പബ്ജിയുടെ ആയാലും ഏത് ഗെയിമിൻ്റെ ആയാലും നല്ലൊരു കിടുക്കൻ ഗെയിം പ്ലേ 2 മിനിറ്റ് കുറയുന്ന നല്ലൊരു കിടുക്കനായിട്ട് എഡിറ്റ് ചെയ്ത് നല്ലൊരു നിങ്ങളുടെ ഫുൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫുൾ ഒരു സ്കില്ല് ആ വീഡിയോയിൽ കണ്ടിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ മെയിലിൽ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ഒന്ന് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര പാർട്ടിസിപ്പൻസ് വരുന്നു അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് 5 പേരെ സെലക്ട് ചെയ്യും. 5 പേരെ ഇതിൻ്റെ ഒരു തീമാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ അയച്ചു തരും, നിങ്ങൾ അയച്ചു തന്നിട്ട് ഞാൻ ബാക്കി വരാം. ഇത് നിങ്ങൾ അയച്ചു തന്നിട്ട് ഞാൻ ഇതിനകത്ത് നല്ലത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. മിക്ക കോപ്പറേറ്റ് ഇല്ല, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചേക്കണം, കോപ്പറേറ്റ് ഒന്നും പാടില്ല, കോപ്പറേറ്റ് സംഭവങ്ങളൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് എല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണ്, നമ്മൾ ഇവിടുന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണ്, നമ്മുടെ ചാനൽ ഇത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയും നല്ല ആൾക്കാർ ലൈക്കും നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോയുടെ ചാനൽ ഏതാണെന്ന് വെച്ചാൽ ആ ചാനലിൻ്റെ മുതലാളിക്ക്, അതായത് ആ ചാനൽ ആ സ്ട്രീമറിന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 എൻട്രീസ് നമുക്ക് വന്നെന്ന് വെച്ചോ, ഈ ഒരു 10 എൻട്രീസിനകത്ത് നമ്മൾ 10 എണ്ണവും അപ്ലോഡ് ചെയ്യും, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 10 എണ്ണത്തിൽ അതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും നല്ല പോസിറ്റീവ് റിപ്ലൈസ് അല്ലെങ്കിൽ പോസിറ്റീവ് കമൻസും ഏറ്റവും ലൈക്കും നല്ല അഭിപ്രായങ്ങളും കിട്ടിയ 5 വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ വീഡിയോസ് വന്ന ചാനൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ചാനൽ, അതായത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആദിത്യ എന്ന് പറഞ്ഞ ഒരുത്തൻ, ആദിത്യനാണ് ഇപ്പം അതിനകത്ത് 5ാമത്തെ സ്ഥാനത്ത് ആദിത്യനാണെങ്കിൽ ആ ലെവലിലുള്ള 5 ആൾക്കാരുണ്ടല്ലോ, 5 പേർക്ക് നമ്മുടെ ചാനലിൽ സ്ട്രീം ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും നിനക്ക് എന്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിനക്ക് ആകെ 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നു ഇതൊരു പരീക്ഷണാർത്ഥം സംഭവമാണ്. ഒരു 10 സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് വേറൊരാൾക്ക് കയറുന്നത് വേറൊരു നല്ലൊരിതാണോ? മീൻസ് റെയ്ഡിൽ കൂടെ കയറുന്നതോ നമ്മുടെ സ്കിൽ അതോ നമ്മുടെ സ്കില്ല് കണ്ടിട്ട് കയറുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ പറയാം, എനിക്ക് റെയ്ഡ് കിട്ടിയിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ റെയ്ഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെയ്ഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ റെയ്ഡേഴ്സിനകത്ത് എന്നെ കണ്ടിഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ സംസാരം അല്ലെങ്കിൽ എൻ്റെ സ്ട്രീമിംഗ് സംഭവങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ നമുക്കറിയാമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ റെയ്ഡ് വന്നിട്ട് പോയാലും പിറ്റേ ദിവസം അവർ നമ്മളെ തപ്പിപ്പിടിച്ച് വരും. അങ്ങനൊരു സംഭവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് അവിടെ പോയി ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ട് വരുന്നതാണോ അതോ നമ്മുടെ സ്കില്ലാണ് നമ്മുടെ കഴിവ് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ നമുക്ക് വേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് 5 അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്തു നിന്ന് കയറും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളിപ്പം അങ്ങനെ കളിയാക്കിക്കൊണ്ട് വരുന്നവരോടാണ് ഞാൻ ആ റിപ്ലൈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ അയച്ചു തരിക, വീഡിയോ അയച്ചു തന്നിട്ട് 10 പേര് ഇപ്പം എക്സാമ്പിളാണ് പറയുന്നത്, 10 പേര് അയച്ചു തരുവാണെങ്കിൽ നമ്മളതിനകത്ത് നിന്ന് 5 പേരെ സെലക്ട് ചെയ്യും. എത്ര പേര് അയച്ചു തന്നാലും നമ്മൾ 5 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ 5 പേർക്കും നമ്മുടെ ചാനൽ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അത് ഞാൻ നിങ്ങളുടെ പേഴ്സണലായിട്ട് പറയാം എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ 5 പേര് ഈ നമ്മൾ സ്ട്രീം ചെയ്യുമല്ലോ, ഈ സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനൽ ലിങ്ക് കൊടുക്കും. ആ നിങ്ങൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കും, അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ തന്നെ നീ ഇപ്പം എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ലൈവ് കാണുവാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് ഇമ്പ്രസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി, ഇതാണ് എൻ്റെ ഒരു ഐഡിയ ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ട്രൈ, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ട് നല്ലത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അഥവാ അത് ക്ലിക്കായാൽ നിങ്ങൾക്കും ഗുണം അറിയാമല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഐഡിയ വന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ കിട്ടിയ ഐഡിയ ആണ്. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ തന്നെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ തന്നെ ഒരു 1000 സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു 200, 300, 400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, 1, 2 വാച്ചിങ് ഒക്കെയുള്ള ഇഷ്ടംപോലെ സ്ട്രീമേഴ്സ് ഉണ്ട്. ബട്ട് അവർ സ്റ്റിൽ എന്നും ലൈവ് ഇടുന്നുണ്ട്, എന്നും ഗെയിം കളിക്കുന്നുണ്ട്, സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഡൗൺ ആവുന്നില്ല, അല്ലെങ്കിൽ അവർ ലെവലിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളൊരു സ്ട്രീമറാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം അത്യാവശ്യം സബ് ഉണ്ടെങ്കിൽ വിഷയമില്ല. അല്ലാത്ത ആൾക്കാർ ഇപ്പം 500, 300, 400 ആ റേഞ്ചിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇതിന് എന്താ പറയുക,
അയ്യോ അവൻ വലിയ പുള്ളി അല്ലെങ്കിൽ അവൻ മറ്റേ ഭയങ്കര ഷോ കാണിക്കാനുള്ള പരിപാടി എന്നൊന്നും പറഞ്ഞ് വരരുത്. ഇത് നമ്മളിപ്പം എല്ലാവരും സ്ട്രീമിംഗ് നമ്മുടെ മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിയിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. ഈ കുറേ ടൈപ്പിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. സബ് ഫോർ സബ് അതുപോലെ റെയ്ഡ്, ഇതൊന്നും പ്രാക്ടിക്കലി നിൽക്കുന്ന സംഭവങ്ങളല്ല. അന്നേരത്തെ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവാർഡ് എന്ന് തന്നെ കൂട്ടിക്കും. അത് തന്നെയാണ് ഈ ഒരു മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിലൂടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കഴിവ് കണ്ടിട്ട് നിങ്ങളെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളുടെ ചാനലിലോട്ട് എൻകറേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കിടുക്കൻ ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടെ അപ്പാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ചാനലിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോം വേറൊരു ചാനലിലോട്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ്, ആ ഒരു എന്താ ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിന്നല്ലാതെ വേറൊരു ചാനൽ വന്ന് സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് കാണും, നിങ്ങളുടെ ആ ഒരു പേടി പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് മാറും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മെൻ്റലിയും കുറേ സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പം അതിനകത്ത് ഇപ്പം 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചോ, ഈ 5 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിലൊരു ഇത് കാണും, അതായത് ഒരു കമ്പാരിസൺ കാണും. ഇപ്പം അവൻ എങ്ങനെ സ്ട്രീം ചെയ്യുന്നത്, അവൻ ഇപ്പം സ്ട്രീമിങ്ങിന് സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെ സെറ്റപ്പാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ സ്ട്രീം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കമ്പാരിസൺസ് കാണും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റഡി പോലും സംഭവം വരും. എന്താ പറയുന്നത്, നിങ്ങൾ തന്നെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇതുപോലെ പറയും, അയ്യാ അവൻ ഒ ബി എസിൽ ഇന്ന സെറ്റിങ്സ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അവൻ ഒ ബി എസിൽ അല്ലെങ്കിൽ സ്ട്രീം ലാബ്സിൽ ഇന്ന സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ യാ നിങ്ങൾ തന്നെ നോക്കിയോ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, സ്ട്രീമേഴ്സായിട്ടുള്ള കൊച്ച് സ്ട്രീമേഴ്സ്, അതായത് സപ്പോർട്ട് കിട്ടാത്ത കൊച്ച് സ്ട്രീമേഴ്സ്, ഈവൻ മൊബൈൽ ഗെയിമേഴ്സ് ആയാലും വിഷയമില്ല, പി സി ഗെയിമേഴ്സ് ആയാലും വിഷയമില്ല, കൊച്ച് സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈവൻ നിങ്ങളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ഇതിനൊറ്റ ഒരു കണ്ടീഷനുള്ളൂ, ഡിസ്കോഡിൽ ജോയിൻ ആയിരിക്കും, എന്നാലും ഡിസ്കോഡിൽ കൂടെ അല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. യാ അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കോഡിൽ വന്ന് ചോദിക്കുക എന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു സംഭവം യാ ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടത്തില്ല, യൂനോ അറിയാമല്ലോ നമ്മുടെ ഇത് ഗെയിമിംഗ് ചാനലാണ്, അല്ലാതെ ഇതുപോലത്തെ ബ്ലോഗ് ടൈപ്പ് ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ബ്ലോഗ് ടൈപ്പ് വീഡിയോ ഒക്കെ എൻ്റെ മെയിൻ ചാനലാണ് ഇടുന്നത്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം, ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. കമൻറ്റ് ബോക്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട എൻ്റെ മോഡറേറ്റേഴ്സിനാണ്, അവിടെയാണ് എൻ്റെ മോഡറേറ്റേഴ്സിൻ്റെ പവർ എനിക്ക് വേണ്ടത്. യാ ഓക്കെ, അപ്പോൾ അത്രയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്ട്രീം ഇംപ്രസീവ് ആവാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി, മാക്സിമം ക്വാളിറ്റി. ഓക്കെ, നമുക്ക് എങ്ങനെ പോയാലും ഒരു എന്താ പറയുക, ക്വാളിറ്റി വേണ്ടത് സ്ട്രീമിലും സ്ട്രീമിൻ്റെ ക്വാളിറ്റിയിലും, സ്ട്രീമിനും ക്വാളിറ്റി വേണം, നമ്മുടെ സംസാരം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിലും ക്വാളിറ്റി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അറേഞ്ച്മെൻറ്റ്, സ്ട്രീമിനൊരു അറേഞ്ച്മെൻറ്റ്, ഇൻട്രോയിലായാലും ഉടനീളമുള്ള സ്ട്രീമിംഗ് സംസാരത്തിലായാലും എൻഡിങ്ങിലായാലും എല്ലാം ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്ട്രീം വിജയിക്കും. അതിപ്പം എൻ്റെ സ്ട്രീമല്ല, വേറെ ആരുടെ സ്ട്രീം എടുത്ത് നോക്കിയാൽ വിജയിച്ചിട്ടുള്ളവർ വലിയ സ്ട്രീമേഴ്സിൻ്റെയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അവരുടെ ഇൻട്രോയിലായാലും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലോയിലായാലും പ്രസൻറ്റേഷൻ സ്കില്ലായാലും അവസാനത്തെ ഔട്ട്ഡ്രോയിലായാലും എല്ലാ സംഭവത്തിലും നമ്മളൊരു ഒരു ഒരു ബേസ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീം ഒരു പെർഫെക്റ്റ് ഏത് സംഭവത്തിലോട്ട് തന്നെ മാറും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്ത് സ്ട്രീമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിൽ വലിയ മടിയും മറ്റേ മറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ കാര്യം, നിങ്ങൾക്ക് വളരണം, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം, അറിയാമല്ലോ. യാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, കൊച്ച് സ്ട്രീമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക്. യാ വൺകെ എന്നുള്ള സ്വപ്നം എങ്ങനെയെങ്കിലുമൊക്കെ എത്തട്ടെ. കുറുക്കുവഴിയല്ല, എങ്ങനെയെങ്കിലും എന്ന് ഉദ്ദേശിച്ചത് ആ കുറുക്കുവഴിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കേണ്ട, ഷെയർ ചെയ്യാൻ മറക്കേണ്ട, ലൈക്ക് മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കിടക്കാച്ചി ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോ ഇനിയും വരത്തില്ല. അയ്യാ പുതിയൊരു ലൈവ് സ്ട്രീം നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പോൾ ടിൽ ദെൻ ഇറ്റ്സ് മീ ടെക്കി സൈനിങ് ഔട്ട് ഫ്രം RG ഗെയിമിംഗ്.